ഭയങ്കര തണുപ്പും ഭയങ്കര മഞ്ഞാണ് കേട്ടോ. നമ്മളിവിടെ നിന്നിട്ട് ബാക്കിലൊക്കെ നിൽക്കുന്ന ആളുകളെ ഇവിടെ പാർക്ക് ചെയ്ത് വണ്ടികളൊന്നും കാണാൻ പറ്റാത്ത പോലത്തെ തണുപ്പ്. ഒരു രക്ഷയില്ല, പൊള്ളി ക്ലൈമറ്റ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ വല്ലാത്ത ചൂടും വെയിൽ വേനൽ മഴയൊക്കെ പെയ്തെങ്കിലും ചൂടിലാണ് എല്ലാവരും. പക്ഷേ ഒന്ന് ഇച്ചിരി നേരം ഒരു മഞ്ഞും തണുപ്പും ഒക്കെ കിട്ടാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ബാക്കിലേക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല മഞ്ഞിറങ്ങി തുടങ്ങി, 4 മണിയായിട്ടുള്ള സമയം. എന്നാലും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞിറങ്ങി തുടങ്ങി, നല്ല തണുപ്പാണ്. മഴ ചെറുതായി പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും ഇവിടെ പൊന്മുടിയിൽ വന്നിട്ട് കാണാത്ത അത്രയും ജനപ്രവാഹമാണ്, അത്ര തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളിങ്ങനെ പൊന്മുടിയിലോട്ട് കയറുന്ന സ്ഥലത്ത് ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ നിർത്തിയതാണ്. ഇപ്പം ഇവിടെ ഗ്രാമ്പുവിൻ്റെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ ഇവിടെ ഇതിൽ പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ഞാൻ ഒരു ഇല പറിച്ചാൽ അതിനും നല്ല സ്മെല്ലാണ്. പക്ഷേ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഉണങ്ങിയതൊന്നുമില്ല, അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ അത് കണ്ടോ, 22 ഹെയർപിൻ വളവുകൾ കയറിയിട്ടാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഹെയർപിൻ്റെ അവിടെ എത്തി, 22-ാമത്തെ വളവ് കഴിഞ്ഞു. ഇത് നേരെ അവിടെ പൊന്മുടിയിലേക്ക് കയറുകയാണ് കേട്ടോ. തിരക്ക് കണ്ട എന്തൊരു വണ്ടികളാണ് നോക്ക്. ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഫുള്ളായിട്ട് റോട്ടിലെല്ലാം വണ്ടി പാർക്ക് ചെയ്തിരിക്കുക. അത്രയ്ക്കൊന്നും ആളാണ്, കാണാൻ വയ്യ. നമുക്ക് ദൂരേക്കുള്ളതൊന്നും കാണാൻ വയ്യ, മഞ്ഞ് നന്നായി ഇറങ്ങി തുടങ്ങിയോണ്ട്. പൊന്മുടി കാണാൻ വരുന്ന ആളുകൾക്ക് ഇവിടെ താമസിക്കാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. അതാ ഇവിടെ ബാക്കിൽ കാണാനുണ്ടോ, ഇത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ്. നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഫില്ലായിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇവിടെ KTDC ഒരു താമസ സൗകര്യം കൂടി ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. പ്രത്യേകിച്ച് രാവിലെയും ഇച്ചിരി വൈകുന്നേര സമയത്തൊക്കെയാണ് ഈ മഞ്ഞിറങ്ങണതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ ബാൽക്കണിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മൾ വന്ന വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ട മഞ്ഞിറങ്ങണ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ നല്ല തിരക്കാണ്, മൊത്തം പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റോഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുക. എന്നാൽ അവിടെ മുകളിലേക്ക് മറ്റേ നമ്മളെ വാച്ച് ടവറൊക്കെ ഇല്ലേ, അതിൻ്റെ അങ്ങടേക്ക് ഇങ്ങനെ മഞ്ഞ് കയറുക. നല്ല തണുപ്പുമായി തുടങ്ങി. മഞ്ഞ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ നല്ല ആളുകൾ, ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, പക്ഷെ അത് കാണിക്കാനായിട്ട് ഇപ്പോൾ കാണാൻ വയ്യ. മഞ്ഞ് മൂടി കിടക്കണോണ്ട് അങ്ങോട്ട് കയറാനും രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ നമുക്കിപ്പോൾ വീഡിയോയിൽ ഇത്ര തൊട്ടടുത്താൽ നമ്മൾ നിൽക്കണം, പക്ഷെ അത് കാണാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാനിപ്പോൾ തൽക്കാലം നിർവാഹമില്ല. ഒരു രക്ഷയില്ലാത്ത തണുപ്പിട്ടാണ്. നമ്മൾക്ക് നമ്മൾ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തെ ഭയങ്കര വെയിലും ഒക്കെ കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇതിനകത്തേക്ക് എത്തിയപ്പോഴേക്കും വേറൊരു ക്ലൈമറ്റും ഭയങ്കര രസം. എന്ന് വെച്ചാൽ മൂന്നാറിലൊക്കെ നമ്മൾ ചെല്ലൂലേ, വാഗമണ്ണിലാണ് പിന്നെ പോയപ്പോൾ ഇതുപോലെ മഞ്ഞ് കണ്ടത്. അതുപോലത്തെ ഒരു കുറേ വട്ടം വന്നിട്ടുണ്ട്, പൊന്മുടി ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു തണുപ്പ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴാണ് നല്ല തണുപ്പാണ്, ആളുകളൊക്കെ തിരിച്ച് ഇറങ്ങി തുടങ്ങി, വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായി ഇങ്ങനെ മഴയും ചാറാൻ തുടങ്ങി. അപ്പം നമുക്കും തിരിച്ചിറങ്ങണം. പോയിക്കോ.
മഞ്ഞെപ്പോഴും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരുന്നു, അപ്പോൾ അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകാൻ വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല, താഴെ മുഴുവൻ ബ്ലോക്കായേക്കും. അപ്പോൾ അത് കാരണം എല്ലാ വണ്ടികളെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് കുറേശ്ശെ കുറേശ്ശെ വണ്ടികളെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ പെട്ട് നിൽക്കുകയാണ്, ഇനി കുറേശ്ശെ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു കഫ്റ്റീരിയയും അതുപോലെ അതിൻ്റെ എവിടെയാണ് നിൽക്കണം, പക്ഷേ എല്ലാം ക്ലോസ്ഡായി. ഒരു 5 മണിയോടുകൂടി കഫ്റ്റീരിയൊക്കെ ക്ലോസ്ഡായി. പിന്നെ ഒരു കുട്ടികൾക്കുള്ളൊരു പാർക്കുണ്ട്, അത്യാവശ്യം ഇരിക്കാനുള്ള ചെറിയ ഹട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മളൊരു വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഇതുപോലെ വൈകുന്നേരം ഇച്ചിരി നേരം നിന്നാലാണ് ഇത്രയും മഞ്ഞും തണുപ്പും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.